ഫ്ലൈ ഓൺ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചൂണ്ടിടാൻ വേണ്ടി വന്നല്ലോ കേട്ടോ. നമ്മളെ കൂടെ ഇന്ന് മാഷി ഉണ്ട്. മാഷൊക്കെ വല വീഴാൻ കടലിലേക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പം മാഷ കൂടെ നമ്മൾ പോകുന്നതായിരുന്നു. മാഷ വല വീശി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയൊക്കെ എന്തൊക്കെ കിട്ടിയ കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കാം. ഇന്നൊരു വെറൈറ്റി ആക്കാം. ചൂണ്ടിടാനുള്ള ബൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ശേഷം അതിന് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. നല്ല ഹെവി വെയിലാണ് കേട്ടോ. അതായത് ഏകദേശം ഉച്ച 12 മണി 1 മണിയൊക്കെയാണ്. വെയിൽ ഇറക്കത്തിൻ്റെ സമയത്താണ് വല വീശാൻ നല്ല മീൻ കിട്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ടൈം കണക്കാക്കി വന്നാണ് കേട്ടോ. മാഷി വല എറിയുന്നുണ്ട്. ഫസ്റ്റ് വലക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞണ്ട് കീരിക്കോരൊക്കെ കിട്ടിയത്. സോ ഇനി മാഷി വല എറിയാൻ പോയിട്ട് ഏകദേശം അരക്ക് വെള്ളത്തിൽ നിന്നിട്ടാണ് കേട്ടോ എറിയുന്നത്. ഹെവിയാണ്. ഓ വെയിൽ ചുട്ട് കൊള്ളു കേട്ടോ. ഈ കടലിൽ നടുക്കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. നമ്മൾ സാധാ ചൂണ്ടിടാൻ പോവുകയാണെങ്കിൽ എവിടെ ഏറ്റവും നല്ല തണലുള്ളൊക്കെ സ്ഥലം നോക്കിയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ വല വീശണമെങ്കിൽ ഈ ഒരു പണി തന്നെ എടുക്കണം. മാഷി വല വീശിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇനി എന്തൊക്കെ കിട്ടാന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ പോരും പോന്നിട്ട് ഇരിക്കണാണ് അവിടെ തന്നെ. അവിടെ ഇങ്ങനെ കുത്തനെ പിടി, കുത്തനെ ഇങ്ങനെ പിടി, ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെ പിടി. ആ ഇനി ഇനി ഒന്ന് ചെയ്യുക. അങ്ങനെ ഇവിടെ കൊണ്ടേക്കും കുത്തനെ പിടി. നമുക്ക് വീശലിൽ രണ്ട് ഞണ്ടിട്ടിൻ്റെ നോക്കട്ടെ. കുത്തനെ പിടിച്ചാൽ കുത്തനെ പിടിച്ചാൽ അതിൻ്റെ ഒരു രക്ഷയില്ല. അല്ല അടിപൊളി കളറിലെ സാധനം കേട്ടോ. കറി വെക്കാൻ പറ്റല്ല. നല്ല കളറുള്ള ഞണ്ട്, അടിപൊളി ഞണ്ടിനെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പിടിച്ചില്ലെങ്കിൽ കൈ പോസ് പണി തരുക. ഒന്ന് കൂടെ ഒന്ന് വല വീശാൻ മാഷം ഉണ്ടല്ലേ. അല്ല അടിപൊളി ചെമ്മീൻ കുടിക്കണ്ടേ. അല്ലേ ചൂട ചെമ്മി അല്ലേ, ചൂട ചെമ്മി അല്ലേ, ചൂട ചെമ്മി അല്ലേ, ഹെവി ചൂട ചെമ്മിയാണ്. ഇത് ലൈവ് ബൈറ്റായിട്ട് ഇത് കിട്ടിയാലല്ലോ മുതല. അതിന് ഇത് നമ്മള് ഉണക്ക മീനൊക്കെ ആക്കുന്ന മീനാണ് കേട്ടോ. ചെമ്മീൻ ആദ്യം നമ്മളെ ഡോളർ നമ്മൾ ആദ്യം എടുത്തുക്ക. ചെമ്മീൻ വത്തല് അയ്യോ. ഈ മീൻ എന്തിനു പറയുള്ളൂ, പ്രാച്യനല്ലേ, മുള്ളൻ. നമ്മൾ ഉണക്ക മീനാക്കി ഉപയോഗിക്കുന്ന മീൻ. ഇവരെ കിട്ടിയ പൊളിയാവും കേട്ടോ. ചെമ്മീൻ നല്ല അടിപൊളി സ്റ്റിമ്പാണ്. അധികം മീനൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കുറേശ്ശെ കുറേശ്ശെ മീൻ കിട്ടുന്നുള്ളേ. നമുക്ക് അടിക്കുന്ന നമ്മളെ പ്രതീക്ഷയിലാണ്. വല കുറേ വേറെറിഞ്ഞുണ്ട് കേട്ടോ. നല്ല പൊള്ളണ വെയിലാണ്. കുറച്ച് മീനേ കിട്ടുന്നുള്ളൂ. വിചാരിച്ച മാതിരി മീൻ വലയിൽ കിടക്കുന്നില്ല. എന്താറിയില്ല, ഇനി കുറച്ചുകൂടി ടൈം കഴിയുമ്പോഴത്തേനും കിട്ടുമല്ലോ എന്നറിയില്ല. മാഷി വീശാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരു ഈ വിലക്ക് എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്ക്. വളരെ കുറവാണ്. നേരത്തെ ഒരു 4 മാലാന്, പിന്നെ കുറച്ച് ഞണ്ട്, പിന്നെ പ്രാച്യൻ്റെ മക്കള്, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളാണ് കിട്ടുന്നത്. നോർമലി ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇതൊക്കെ കിട്ടണ്ട്, മാന്തള് അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവലുണ്ട്. ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഒന്ന് നോക്കാം. എന്താ വെച്ചാൽ നോർമലി നമ്മൾ വന്നാൽ എവിടെ വന്നാലും ഇങ്ങനെ സ്ഥിതി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്താ സാധനം മാലാനാണേ. ആ പെട്ടെന്ന് കിട്ടില്ല എനിക്ക്. ആ മൂലക്കൊന്നും ഇൻസ്റ്റാഗ്രാമിൽ ചാൻസ് ശ്രദ്ധ.
നമുക്ക് ചെറിയൊരു വായ്മീൻ്റെ കുത്തിനെ കിട്ടിയിട്ടുണ്ട്. അത് വീ വീശുവലയിൽ കുടുങ്ങിപ്പോയതാണ് കേട്ടോ. സർവൈവ് ചെയ്യില്ല, ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കിയിന്. ഇത് നല്ല ഹെവി സൈസ് സാധനം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കടലിലെ സൈഡിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. നല്ല ലൈവ് ബൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ അടിക്കാൻ സാധ്യതയുണ്ട്. അടിപൊളി കഴിഞ്ഞിട്ട് നല്ല സ്ഥലം കേട്ടോ. അവിടെ വലല്ലെങ്കിൽ കുറച്ചൊക്കെ കേട്ടിച്ചാൽ തെര ചിലപ്പോൾ പോകും. ചെമ്മീനുണ്ട്, ചെമ്മീനുണ്ട്. അല്ല അടിപൊളി ലൈവ് ചൂടൻ ചെമ്മീൻ ഉണ്ടാ. നല്ല അത്യാവശ്യം വലുപ്പുണ്ട്. അയ്യോ ഒരു അഞ്ചെട്ടെണ്ണം കിട്ടിയിട്ട് ഒരു വീശലിന്. നോർമൽ മാന്തല്ലത് ജീവനോട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ പിടിക്കുന്നത്. എൻ്റെ കയ്യിൽ കിട്ടുന്ന കേട്ടോ മാന്തൾ. അതിന് പിന്നെ ചെമ്പ് ചെള്ളി നല്ല അടിപൊളി ചെമ്മി. ഓ അധികമൊന്നുമില്ല, ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ആയിട്ട് ഓരോ വരക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കണുള്ളൂ. നല്ല അടിപൊളി വെയിലാണ്, അതുകൊണ്ട് ഏകദേശം നമ്മൾ തന്നെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനുണ്ടോ. അപ്പോൾ നമ്മളെ വലവീശലും കാര്യങ്ങളും നമ്മളിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മാശി മാത്രമേ വീയാനുള്ളൂ. ഇനി നമുക്കറിയാലോ നല്ല ഹെവി വെയിലിനി ഞങ്ങൾക്ക് രണ്ടാക്കും വീശാനറിയില്ല. അതുകൊണ്ട് എന്തായി ഒരു ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ വലവീശൽ കാര്യങ്ങൾ നമ്മൾ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് കിട്ടിയ മീനുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഇതിൽ കുറച്ച് മാലാന് ചൂരപ്പൂസാന് അങ്ങനത്തെ ഞണ്ട് ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടിയത് ഫുള്ള് അടിപൊളി ചെമ്മീനാണ് കേട്ടോ. അല്ല ഹെവി സ്ട്രിമ്പാണ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടി കൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നല്ല നല്ല ചെമ്മീനാണ്. ഇതാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ജീവനുള്ള ഒരു മാന്തള് എന്ന് പറഞ്ഞ മീനെ പിടിക്കുന്നത്. ബോസിനി നമ്മൾ ഐസ് ബോക്സിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വായ്മീൻ്റെ കുട്ടിയാണ്. ഇന്ത്യൻ സാൽമൺ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. ഇത് നല്ല ഹെവി സൈസ് വെക്കും കേട്ടോ. 10-15 kg വെക്കുന്ന മീനാണ്. നമ്മൾ വല കുടുങ്ങിയത് കൊണ്ട് പിന്നെ അത് സർവൈവ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടതാണ് കേട്ടോ. ഞണ്ട് ഫസ്റ്റത്തെ രണ്ട് വിലക്ക് നമുക്ക് ഞണ്ടും കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് മാലാന വന്നത്. ഓരോ ഏരിയക്ക് വന്നുമ്പോൾ ഓരോ മീനുകളാണ്. പിന്നെ കുറച്ച് ചെമ്മിയാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ പല വകമായിട്ട് അത്യാവശ്യം ഒരു കരക്കുള്ള മീനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.